ഗൈസ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ഗിരിമഞ്ച റെസ്റ്റോറന്റിലാണ്. മാംഗ്ലൂരിലെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള സീ ഫുഡ് ഒക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറന്റിന്റെ എവിടെയാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നല്ല റഷാണ്, ഇന്ന് സൺഡേ ആണ്. അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ അകത്ത് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് മറ്റേ ഒരു അടിപൊളി വീടിന്റെ സെറ്റപ്പാണ്. ഇവിടുത്തെ മിക്ക റെസ്റ്റോറൻസും അങ്ങനെയാണ്, വീടിന്റെ അവിടുത്തെ അത് തന്നെയായിരിക്കും അതൊരു റെസ്റ്റോറന്റ് ആയിട്ട് എടുക്കുന്നത്. ഇത് കലികാമ്പ ടെമ്പിളിന്റെ അടുത്താണ്, ഭഗവതി ടെമ്പിളിന്റെ അടുത്താണ് ഈ ഒരു ഷോപ്പ്. എന്തായാലും അകത്തേക്ക് കയറിപ്പോ. ആക്ച്വലി ഭയങ്കര റഷാണ്, സോ ഞങ്ങള് വീഡിയോ എടുക്കാൻ വേണ്ടി പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങള് ഇവിടെ വെയിറ്റ് ചെയ്യണത്, ഇവരൊക്കെ വെയിറ്റ് ചെയ്യണം. ആൾക്കാരെല്ലാം അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഭയങ്കര റഷായോണ്ട് ഞങ്ങൾ ഇവിടെ അകത്ത് കയറി നിൽക്കുക. ആരെങ്കിലും എഴുന്നേക്കുന്ന ഉടനെ ഇരിക്കാൻ വേണ്ടി കല്യാണത്തിനൊക്കെ പന്തി കാത്തു നിൽക്കില്ലേ, ആ അവസ്ഥയാണ്. നമ്മുടെ ചോറ് വന്നിട്ടുണ്ട്. ആക്ച്വലി വൈഡ് റൈസ് ആണ് ഇവിടെ, ഇവിടെ എല്ലായിടത്തും വൈഡ് റൈസ് ആണ്. ഇത് കക്കയുടെ എന്തോ ഒരു സാധനം, മാങ്ങാച്ചാറ്, നാരങ്ങാച്ചാറ്, എന്തോ ഒരു വെജിറ്റബിൾ കറി, ഉരുളക്കിഴങ്ങ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇത് മറ്റേ പയറ്. ഇത് ഇവിടെ കിട്ടിയതേ എല്ലാരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് കഴിച്ചു നോക്കട്ടെ, കഴിക്കുക എല്ലാം കൂടെ പറ്റത്തില്ല. സോ ഇവർ എങ്ങനെയുണ്ട്? ആ ഒഴിച്ചോ, ഫിഷ് കറി ഒഴിച്ചു. പിന്നെ എങ്ങനെയുണ്ട് കക്ക? എങ്ങനെയുണ്ട്? ജലത്തിക്ക് കൊറേ കിട്ടി, എനിക്ക് കിട്ടിയില്ല. അങ്ങനെ പപ്പടം വന്നു. ഇതാണ് പ്രോൺസ്, ഗീ റോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ ഓർഡർ ചെയ്തതാണ്. ബാക്കി സാധനങ്ങൾ വരുന്നുണ്ട്, അത് കഴിച്ചു നോക്കിട്ട് പറയാം. അടിപൊളിയാ, ഏതായാലും അവൾ അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കിട്ട് പറയാം. നല്ല ചൂടുണ്ട്, നല്ല ഫ്ലഷ് ആണ്. കഴിച്ചു നോക്കട്ടെ. ആദ്യം ഈ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇതെന്ത് ഫിഷ? ഇതേതാ? ഓക്കെ, ഐക്കുറയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. നിമ്മി ടേസ്റ്റ് ചെയ്തിട്ട് പറയും, ബിക്കോസ് ഇത്തവണ ഞാൻ പറയുന്നില്ല ഒന്നും. അരുവരട്ടെ. നല്ല നല്ല ചൂടുണ്ടല്ലേ. കളി ആ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ഫ്ലഷി ആണ്, നല്ല ചൂടുണ്ട്. ചാറിന്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളി, ഒന്നും പറയാനില്ല. അടുത്തത് നമ്മൾ ആവോലിയാണ്. നാരങ്ങയൊക്കെ നീ പിഴിഞ്ഞൊഴിക്കും നന്നായിട്ട്. നമ്മുടെ ഒഫീഷ്യൽ ടേസ്റ്ററായിട്ട് ഞാൻ തൽക്കാലത്തിന് നിമ്മീനെ ആക്കിയേക്കാണ്. അയ്യോ, ഓക്കെ. നാരങ്ങയൊക്കെ കഷ്ടപ്പെട്ട് പിഴിഞ്ഞിട്ടുണ്ട്. ആവോലി ഫ്രൈ നിമ്മീസ് ടേസ്റ്റിംഗ് ഗൈസ്, നമുക്ക് നോക്കാം. കഴിച്ച് നല്ലൊരു റിവ്യൂ തരിക. അടിപൊളിയാണോ? ഓക്കെ, ലെറ്റ് മീ ടേസ്റ്റ് ദെൻ. നമുക്ക് നോക്കാം. യാ, സോഫ്റ്റ് ആണ് ആക്ച്വലി. ഈ മീൻ സാറിൻ്റെ കൂടെ കഴിച്ച് നോക്കട്ടെ. എന്തായാലും ഞാൻ ആ ഒരു ഫ്രൈ കൂടെ കഴിച്ച് നോക്കിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ജെനുവിൻലി സൂപ്പർ ആണ്, അടിപൊളി. ബട്ട് യാ, ആ മസാലയൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഫിഷ് അത് അമൂറാണ്. അത് എന്തായാലും ഞാൻ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിക്കാം. എന്നാലും നമുക്ക് അതിന്റെ ആ ഒരു യഥാർത്ഥ ഒതന്റിക് ടേസ്റ്റ് ഒക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, ചെയ്യൂ. അതിന്റെ അമൂർ, അമൂർ എന്നാണ് പറഞ്ഞത്. ബട്ട് ഇതിന്റെ മലയാളം പേര് എനിക്കറിയില്ല. ആക്ച്വലി ഇറ്റ്സ് സോ ഹെവി. ആണോ? എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമുക്ക് ഇവിടെ നിന്ന് കുറച്ചെടുക്കാം. ഈ ചോറിന്റെ കൂടെ കുറച്ച് മിക്സ് ചെയ്ത് കഴിക്കട്ടെ. എന്തായാലും ചോറും അമൂറും ഞാൻ ടേസ്റ്റ് ചെയ്ത് പറയാനുണ്ട്.
അടിപൊളി മീനാണ്. കുറെ നല്ല ഫ്ലഷ് ഉണ്ട് ഇതിന്. സോ നിങ്ങക്ക് ഒത്തിരി കഴിക്കാൻ പറ്റും. അടിപൊളി, ഭയങ്കര ഹെവിയാണ്. എല്ലാം കഴിച്ച് ഇപ്പൊ തന്നെ വയറ് പട്ടാറേ. പക്ഷെ ഇത് ഫുള്ള് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ എഴുന്നേക്കാനും പറ്റത്തുള്ളൂ. ഗൈസ്, പരാക്രമണം കഴിഞ്ഞു. പ്ലേറ്റ് നോക്കിയേ, ഈ പച്ചക്കറി ഒന്നും കൂട്ടിയിട്ടില്ല. ആ മീന്റെ ഒക്കെ അവസ്ഥ ഓർത്ത് വെക്കാൻ വന്നതാ. അയ്യോ, അവർക്കൊന്നും ആയിട്ടല്ലെന്ന്. എനിക്കാണ് ഇവിടെ നിന്ന് എഴുന്നേക്കാൻ വയ്യ. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി, ഒരു രക്ഷയില്ല. കിട്ടും കൂട്ടുകാരെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വയറ് ഫുള്ളായിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. കുറച്ച് നേരം ഇവിടെ കുറെ ബൈക്കൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ പൊക്കത്ത് കയറിയിരുന്നു. പക്ഷെ ഇവിടെയുള്ള ആ ബൈക്കിന്റെ ഓണേഴ്സ് വന്ന് ഞങ്ങളെ പെരു പറഞ്ഞ് ഓടിച്ചു. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കുകയാണ്. ഇത് ഡൈജസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകാൻ. ആക്ച്വലി ഇവിടെയാണ് നമ്മൾ വന്നത്, ഗിരിമഞ്ച ആ ഒരു സീ ഫുഡ് റെസ്റ്റോറന്റിൽ. അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഇവിടെ തീർച്ചയായിട്ടും വരണം. ആക്ച്വലി ഞങ്ങൾ ഇവിടെ അധികം മലയാളികളെ കണ്ടില്ല. എനിക്ക് തോന്നുന്നു മലയാളികൾക്കൊന്നും അത്ര സുപരിചിതമല്ലാത്ത ഒരു റെസ്റ്റോറന്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ കണ്ടുപിടിച്ചു. ഞങ്ങൾ അവിടെ കയറി വീഡിയോ ഒക്കെ എടുത്ത് തകർത്തു. പിന്നെ ഭയങ്കര റഷ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതുപോലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഫുഡ് കഴിക്കുന്ന ബിസി ആയിരുന്നു. കാരണം ഇവരുടെ കൂടെ പോകുന്നതുകൊണ്ട് ഇവർ പെട്ടെന്ന് ഫുഡ് കഴിച്ചു തീരും. സോ എനിക്കൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. എനിവേ, നിങ്ങൾ തീർച്ചയായും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിലും നന്നായിട്ട് എക്സ്പീരിയൻസ് കാണാം, ചെയ്യാൻ പറ്റും. ഒരുപാട് ഡിഷസ് ഉണ്ട്. ഞങ്ങൾക്ക് 4 പേർക്കൂടെ 1310 rupees ആണ് ആയത്. സോ ഒരു 4-5 പേര് വരാൻ ഇറ്റ്സ് വർത്ത്. ആൻഡ് യു ക്യാൻ ട്രൈ ഓൾ ദി ഡിഷസ് വിച്ച് ഇസ് ഓവർ ഹിയർ. ആൻഡ് ഞങ്ങൾ സ്ക്വിഡ് മാത്രം ഓർഡർ ചെയ്തില്ല, ബിക്കോസ് നമ്മളത് കഴിഞ്ഞ വേണം മറ്റൊരു റെസ്റ്റോറന്റ് പോയപ്പോൾ കഴിച്ചില്ലായിരുന്നു. സോ ഞങ്ങൾ ഇത്തവണ സ്ക്വിഡ് കഴിച്ചില്ല, ബാക്കിയെല്ലാം കഴിച്ചു. എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ ഇതുവരെ പോയിട്ടുള്ള സീ ഫുഡ് റെസ്റ്റോറന്റ് വെച്ച ഏറ്റവും നല്ല റെസ്റ്റോറന്റ് ആണ് ഗിരിമഞ്ച ഈ ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ്. അപ്പൊ അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. എന്തായാലും നിങ്ങൾ ടൈം കിട്ടുമ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെയോ അല്ലെ ഫാമിലിയുടെ കൂടെയൊക്കെ, മാംഗ്ലൂരിലുള്ളവരാണ് ഫാമിലിയുടെ കൂടെ വരിക, അല്ലെ എല്ലാവരും ഫ്രണ്ട്സിന്റെ കൂടെ വന്ന് ചില്ലായി ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് പോവാം. അപ്പം എനിവേ, താങ്ക് യു.